ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SSLC ഹിസ്റ്ററിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ലോകം 20-ാം നൂറ്റാണ്ടിൽ, പാർട്ട് എഫ്. അപ്പോൾ നമ്മളിതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ ചേരിചേരാ പ്രസ്ഥാനം വരെയാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിനുശേഷം പശ്ചിമേഷ്യയിൽ, സോവിയറ്റ് യൂണിയനിൽ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് പശ്ചിമേഷ്യയിലെ കാര്യം നോക്കാം. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നത് വരെ പാലസ്തീൻ ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളൊക്കെ തുർക്കിയുടെ കീഴിലായിരുന്നു. പക്ഷേ ഒന്നാം ലോകമഹായുദ്ധത്തിൽ നമ്മുടെ തുർക്കി പരാജയപ്പെട്ടു പോയി. അപ്പോൾ തുർക്കിയുടെ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളൊക്കെ ബ്രിട്ടൻ കീഴടക്കി. അതായത് വിജയിച്ച രാജ്യമാണല്ലോ നമ്മുടെ ബ്രിട്ടൻ എന്ന് പറയുന്നത്. സോ ഈ ബ്രിട്ടൻ തുർക്കിയുടെ കീഴിലുണ്ടായിരുന്ന എല്ലാ പ്രദേശങ്ങളും കീഴടക്കി. അങ്ങനെ പാലസ്തീനും ബ്രിട്ടൻ്റെ കീഴിലായി. ആ ഇടയ്ക്ക് നമ്മുടെ ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജൂതന്മാർ കുറേ സേവനങ്ങൾ ബ്രിട്ടന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ജൂതന്മാർക്ക് ഒരു രാജ്യം പശ്ചിമ ഏഷ്യയിൽ തന്നെ കൊടുക്കാമെന്ന് ഈ ബ്രിട്ടൻ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ ജൂതന്മാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇത് പ്രഖ്യാപിച്ചത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ആർത്തർ ബാൽഫർ ആയിരുന്നു. അതായത് ജൂതർക്ക് സ്വന്തമായിട്ട് ഒരു രാജ്യം കൊടുക്കാം എന്നുള്ള പ്രഖ്യാപനം. സോ ഈ ഒരു പ്രഖ്യാപനത്തെ നമ്മൾ ബാൽഫർ പ്രഖ്യാപനം എന്ന് വിളിക്കുന്നു. ഇനി ഈ ജൂതർക്കൊരു രാജ്യം വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു രാജ്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമാണ് സിയോണിസ്റ്റ് പ്രസ്ഥാനം. ഓക്കെ, ഇനി നമ്മുടെ ഹിറ്റ്ലറാണെങ്കിൽ ജർമ്മനിയിലെ ജൂതന്മാർക്കെതിരെ ഒരുപാട് പീഡനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ടും ജൂതന്മാർക്കൊരു രാജ്യം കിട്ടിയേ അടങ്ങൂ എന്നുള്ളൊരു തീരുമാനം ജൂതന്മാർക്കുണ്ടായിരുന്നു. ഏതായാലും ഇതൊക്കെ കൂടി കാരണമായിട്ട് ജൂതന്മാർക്ക് സ്വന്തമായൊരു രാജ്യം പശ്ചിമേഷ്യയിൽ ബ്രിട്ടൻ കൊടുക്കാൻ തീരുമാനിച്ചു. അതായിരുന്നു ഇസ്രായേൽ. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രൂപീകരിക്കുന്നത്. ഇതിനെ തുടർന്നിട്ട് ഈ ഇസ്രായേലും ഒരുപാട് അറബ് രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഈ ഇസ്രായേൽ പാലസ്തീനെ കൈവശപ്പെടുത്തി. അപ്പോൾ ഇപ്പോൾ പാലസ്തീൻ ആരുടെ കൈവശം? ഇസ്രായേലിൻ്റെ കൈവശം. പാലസ്തീൻ ഓൾറെഡി ഉണ്ടായിരുന്ന ജനങ്ങളുണ്ടല്ലോ, അവരാണെങ്കിൽ കുറേ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോകേണ്ട ഒരവസ്ഥ വന്നുപോയി. അതായത് അവരെ സ്വന്തം രാജ്യം വിട്ടുകൊണ്ട് അവർ വേറെ രാജ്യത്ത് പോയി അഭയാർത്ഥികളായി മാറേണ്ടി വന്നു. അപ്പോൾ അവർക്ക് ഇത് സഹിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ലല്ലോ. അവരെന്ത് തീരുമാനിച്ചു? ഞങ്ങൾ പാലസ്തീനുകാർക്ക് മാത്രമായിട്ട് ഒരു രാജ്യം വേണമെന്ന് അവരും തീരുമാനിച്ചു. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന സംഘടനയായിരുന്നു പാലസ്തീൻ വിമോചന സംഘടന. യാസർ അർഫാത്തായിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ്. ഏതായാലും ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ അതിനുശേഷം നടന്നു. അതായത് പാലസ്തീനുകാർ ഞങ്ങൾക്ക് രാജ്യം വേണമെന്ന് പറഞ്ഞു, ഇസ്രായേലുകാരാണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറായതുമില്ല. അങ്ങനെ ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾക്ക് ശേഷം 1993 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു ഓസ്ലോ കരാറ് ഒപ്പുവെച്ചു. ആ കരാറ് പ്രകാരം പാലസ്തീനിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമാക്കാൻ ഇസ്രായേൽ അംഗീകാരം നൽകി. അതായത് അതുവരെ ഇസ്രായേൽ കീഴടക്കി വെച്ചിരിക്കുകയായിരുന്നു, ഇനി നിങ്ങളുടെ പാലസ്തീനുകാർ സ്വതന്ത്രമാണ് എന്ന് ഇസ്രായേലുകാർ സമ്മതിച്ചു. പക്ഷേ ആ തീരുമാനം ഇന്നും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. അതുകൊണ്ടാണല്ലോ ഇന്നും അവിടെ യുദ്ധങ്ങളും സംഘർഷങ്ങളും ഒക്കെ തുടർന്നു കൊണ്ടുപോകുന്നത്. ഏതായാലും ഇതായിരുന്നു നമ്മുടെ പശ്ചിമേഷ്യയിൽ നടന്ന ഒരു സംഭവം. അതായത് ആദ്യം ജൂതന്മാർക്ക് സ്വന്തമായൊരു രാജ്യം ബ്രിട്ടൻ കൊടുത്തു, അത് ഇസ്രായേൽ. പിന്നെ ഈ ഇസ്രായേൽ പോയിട്ട് പാലസ്തീനുകാരെ കീഴടക്കി. അങ്ങനെ പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധമായി. പാലസ്തീനുകാർ അഭയാർത്ഥികളായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് സ്വന്തം രാജ്യം വേണമെന്ന് പറഞ്ഞു. അവസാനം അവർക്ക് രാജ്യം കിട്ടി. അങ്ങനെ പാലസ്തീൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി. ഇതായിരുന്നു പശ്ചിമേഷ്യയിൽ. ഇനി നമുക്ക് സോവിയറ്റ് യൂണിയൻ്റെ കാര്യം നോക്കാം. സോവിയറ്റ് യൂണിയൻ ആദ്യം വൻ ശക്തിയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇരുധ്രുവ ലോകമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏതായാലും ആദ്യമൊക്കെ വൻ ശക്തിയായിരുന്നു സോവിയറ്റ് യൂണിയൻ. പിന്നീട് പരാജയപ്പെട്ടു തുടങ്ങി. എന്തൊക്കെയാണ് സോവിയറ്റ് യൂണിയൻ പരാജയമാവാൻ കാരണമായത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം,
മിഖായൽ ഗോർബച്ചേവ് എന്ന് പറയുന്ന ആളുടെ ഭരണ പരിഷ്കാരങ്ങൾ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ആ ഭരണ പരിഷ്കാരങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് ഗ്ലാസ് നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറയുന്നത്. ഇതിൽ ഗ്ലാസ് നോസ്റ്റ്, പെരിസ്ട്രോയിക്ക എന്തൊക്കെയാണെന്ന് പേജ് നമ്പർ 47 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതായത് രാഷ്ട്രീയ രംഗത്ത് ഒരു തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഗ്ലാസ് നോസ്റ്റ്. പക്ഷേ ഇത് പ്രകാരം പൗരാവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ, അതുപോലെ പത്രമാധ്യമങ്ങളുടെ മേലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ, ഇത് രണ്ടും നീക്കം ചെയ്തു. മറ്റേത് പെരിസ്ട്രോയിക്ക. പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് പെരിസ്ട്രോയിക്ക. അപ്പോൾ രണ്ട് പരിഷ്കാരമായിരുന്നു, ഗ്ലാസ് നോസ്റ്റും പെരിസ്ട്രോയിക്കയും. ഏതായാലും ഈ രണ്ടും കാരണം ജനങ്ങൾക്ക് അത്ര സുഖകരമായി തോന്നിയതുമില്ല, സോവിയറ്റ് യൂണിയൻ തകരാൻ അതൊരു കാരണമാവുകയും ചെയ്തു. ഇതായിരുന്നു പ്രധാന കാരണം. പിന്നെ രണ്ടാമത്തെ കാരണം, ഇവർ വലിയ സോഷ്യലിസ്റ്റ് രാജ്യമൊക്കെ ആയിരുന്നു, പക്ഷേ പിന്നീട് സോഷ്യലിസത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് ഇവർ വ്യതിചലിക്കാൻ തുടങ്ങി. അതായിരുന്നു രണ്ടാമത്തെ കാരണം. പിന്നെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത, അഴിമതി എന്നിവ. പിന്നെ സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിലുള്ള പരാജയം. ഇതൊക്കെയായിരുന്നു ഏതായാലും സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് കാരണമായത്. അങ്ങനെ 1991 ഗോർബച്ചേവ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. അതോടുകൂടിയിട്ട് സോവിയറ്റ് യൂണിയൻ തകർന്ന് ഇല്ലാതെയായി. പിന്നീട് ശീതസമരവും അവസാനിച്ചു. ശീതസമരം ആര് തമ്മില? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അതിൽ സോവിയറ്റ് യൂണിയൻ ഓൾറെഡി പരാജയപ്പെട്ടു കഴിഞ്ഞു, പിന്നെ ശീതസമരം നിലനിൽക്കില്ലല്ലോ. ഏതായാലും ശീതസമരം അവസാനിച്ചു. അങ്ങനെ ലോകത്ത് രണ്ട് ശക്തികളുണ്ടായിരുന്നതാണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അതിൽ സോവിയറ്റ് യൂണിയൻ മുട്ടുമടക്കി. അമേരിക്ക എല്ലാവിധത്തിലുള്ള ആധിപത്യവും നേടിയെടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരുധ്രുവ ലോകം എന്നുള്ളത് മാറി ഏക ധ്രുവ ലോകമായി മാറി. ഇതായിരുന്നു സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ചത്. ഒന്നുമില്ല, ഗോർബച്ചേവിൻ്റെ ചില ഭരണപരിഷ്കാരങ്ങൾ, സോഷ്യലിസ്റ്റ് നയത്തിൽ നിന്നുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ കാരണം സോവിയറ്റ് യൂണിയൻ തകർന്നുപോയി എന്ന് വേണം പറയാൻ. അങ്ങനെ ശീതസമരവും അതുപോലെ ഇരുധ്രുവ ലോകവും അവസാനിച്ചു. അമേരിക്കയ്ക്ക് എല്ലാവിധ ആധിപത്യവും കിട്ടി. ഇനി ഈ അമേരിക്ക വലിയ ലോകത്തെ ആധിപത്യമൊക്കെ നേടിയെടുത്ത രാജ്യമാണ്. പക്ഷേ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അമേരിക്ക കുറേ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി. അതായത് മറ്റ് രാജ്യങ്ങളെ പോയി സഹായിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പിന്തുണ ആർക്ക് കിട്ടും? അമേരിക്ക കിട്ടും. അതുവരുടെ ശക്തി വർദ്ധിപ്പിക്കും. ഇതായിരുന്നു ഒന്നാമത്തെ കാര്യം. രണ്ട്, സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു. മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ അവർ സൈനിക കൂട്ടുകെട്ടുകളൊക്കെ വ്യാപിപ്പിച്ച് ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. മൂന്നാമത്തെ കാര്യം, മാധ്യമങ്ങളെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. ഏതായാലും ഇങ്ങനത്തെ കുറേ നയങ്ങൾ കാരണം അമേരിക്കയുടെ ആധിപത്യം നിലനിന്നു. അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യമാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഒരു സാമ്രാജ്യത്വ നയങ്ങൾ അമേരിക്ക പുറത്തെടുക്കാൻ തുടങ്ങി. അതായത് ഞങ്ങളാണ് വലുത്, മറ്റു രാജ്യങ്ങളൊക്കെ ഞങ്ങളുടെ കീഴിലാണ്, ഞങ്ങളോട് മത്സരിക്കാൻ ആരുമില്ല എന്നൊരു തോന്നലൊക്കെ അവർക്കും വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി ഒരുപാട് യുദ്ധം ചെയ്യുന്നതൊക്കെ. കാരണം അവരുടെ സൈനിക ശേഷി, സാങ്കേതിക മികവ്, ഇതൊക്കെ ഒരുപാട് ഉപയോഗിക്കാൻ തുടങ്ങി അവർ മറ്റു രാജ്യങ്ങൾക്കെതിരായിട്ട്. അങ്ങനെ 1991 2003 ഗൾഫ് യുദ്ധങ്ങൾ നടക്കുകയും ചെയ്തു. അപ്പോൾ പേജ് നമ്പർ 47 അതും ഒരു ബ്ലൂ കളർ ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇതായിരുന്നു അമേരിക്കയുടെ ലോകത്തുണ്ടായ ആധിപത്യം. ഇന്നും ആ ആധിപത്യം തുടരുന്നുണ്ട് എന്ന് വേണം നമ്മൾ പറയാൻ, അല്ലേ? അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പശ്ചിമേഷ്യയിൽ നടന്ന കാര്യം, പാലസ്തീൻ്റെ വിമോചനത്തിന് വേണ്ടിയിട്ട്. രണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച. മൂന്ന്, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായി വളർന്നു വന്നത്.
അപ്പോൾ ഇത്രയുമാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.